വിജയ് ബാബു ദുബായിൽ വെച്ച് സുഹൃത്തു വഴി 1 കോടി രൂപ വാഗ്ദാനം ചെയ്തുവെന്ന അതിജീവിത നീതി കിട്ടും വരെ താൻ പോരാടും തനിക്ക് പണം വാങ്ങി സുഖമായി ജീവിക്കാമായിരുന്നു എന്നാൽ ആ പാതയല്ല തിരഞ്ഞെടുക്കുന്നതെന്നും നടി വ്യക്തമാക്കി മാതൃഭൂമി.com ന് നൽകിയ പ്രത്യേക അഭിമുഖത്തിലാണ് നടിയുടെ ഈ തുറന്നു പറച്ചിൽ കോഴിക്കോട് നിന്ന് അഭിലാഷ് നായരും കൊച്ചിയിൽ നിന്ന് റിബിൻ രാജുവും കൂടുതൽ വിവരങ്ങളുമായി ചേർന്നു ആദ്യം അഭിലാഷിലേക്ക് അഭിലാഷ് ഒരു പക്ഷേ പീഡന കേസ് പുറത്തു വന്നതിനു ശേഷം ഈ പരാതി വന്നതിനു ശേഷം അതിജീവിത നൽകുന്ന ആദ്യത്തെ അഭിമുഖമാണ് ഈ വിജയ് ബാബു ഒളിവിൽ പോയി ദുബായിൽ താമസിച്ച സമയത്താണ് ഈ 1 കോടി രൂപ ഈ അതിജീവിതയ്ക്ക് വാഗ്ദാനം ചെയ്തത് ഈ അതിജീവിതയായ നടിയുടെ ആദ്യത്തെ അഭിമുഖമാണ് മാതൃഭൂമി ഡോട്ട് കോമിന് നൽകിയത് ഈ അഭിമുഖത്തിൽ ഗുരുതരമായ ആരോപണങ്ങളാണ് പ്രയാസപ്പെടുത്തിയ അനുഭവങ്ങളാണ് അതിജീവിതയായ നടി വെളിപ്പെടുത്തുന്നത് ഇതിൽ ഏറ്റവും പ്രധാനം ഈ പരാതി നൽകിയ ശേഷം ഒരു സുഹൃത്തു വഴി 1 കോടി രൂപ ഈ പരാതി പിൻവലിക്കാൻ അതിജീവിതയായ ഈ വിജയ് ബാബു വാഗ്ദാനം ചെയ്തു എന്നാണ് അതിജീവിതയായ നടി പറഞ്ഞിരിക്കുന്നത് എന്നാൽ 1 കോടി രൂപ വാങ്ങി ഈ പരാതി പിൻവലിക്കാൻ താൻ ഒരിക്കലും തയ്യാറല്ല പരാതിയുമായി കേസുമായി മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് നടി വെളിവാക്കുന്നത് മാത്രമല്ല തൻ്റെ കരിയർ നശിപ്പിക്കാൻ വേണ്ടി പല നീക്കങ്ങളും നടത്തുന്നു തനിക്ക് ഈ പരാതി നൽകിയ ശേഷം വന്ന ഒരു അവസരം ഒരു സിനിമ അവസരം ആ സംവിധായകനെ വിളിച്ച് വിജയ് ബാബു മുടക്കിയെന്നും നടി ഈ അഭിമുഖത്തിൽ പറയുന്നു മറ്റൊരു കാര്യമുള്ളത് ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള ചില കാര്യങ്ങളാണ് സാക്ഷികളെ സ്വാധീനിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു എന്നുള്ള ഒരു ഒരു സംശയം നടി ഈ അഭിമുഖത്തിൽ പങ്കുവെക്കുന്നുണ്ട് കാരണം